Hello friends, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു തരിക്കഞ്ഞി റെസിപ്പിയുമായിട്ടാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു സോസ് പാൻ എടുത്ത് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആ സോസ് പാനിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അതിനകത്തേക്ക് പാല് ചേർക്കണം. പാല് 2 കപ്പ് പാലെടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 160 ml വരും. ഇപ്പം മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിൽ ഏത് കപ്പാണ് എടുക്കുന്നത് അതിലൊരു 4 കപ്പ് വെള്ളവും 2 കപ്പ് പാലും ഒരു 1/2 കപ്പ് റവയും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ചേർക്കുന്നത് ഒരു 1/2 കപ്പ് റവയാണ്. റവ ഒരു 120 ml റവയാണ് ചേർത്തിട്ടുള്ളത്. റവയും കൂടി ചേർത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പം റവയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ അടിയിൽ റവ അടിഞ്ഞു കിടപ്പുണ്ട്. ഇനി ഒരു 2 ഏലക്ക ചതച്ചതും കൂടി അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം പയ്യെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് അടി പിടിച്ച് പോകും. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം റവ ഇങ്ങനെ അടിയിൽ അടിഞ്ഞു കിടപ്പുണ്ടാവും. അപ്പം ഇനി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കുമാണ് റവ നല്ല പാകമായിട്ട് കിട്ടുന്നത്. അപ്പം ഈ അളവിൽ തന്നെ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം തിളപ്പിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പുമാണ് ഇതിന് പാകമായിട്ട് ചേർക്കുന്നത്. അപ്പം ഈ പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും ടേസ്റ്റ് കറക്റ്റ് വരുമ്പോഴാണ് ഈ തരിക്കഞ്ഞിയുടെ ടേസ്റ്റും കറക്റ്റായി കിട്ടുന്നത്. അപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റവ അടി പിടിച്ച് പോവുകയോ അല്ലെങ്കിൽ കട്ടയായിട്ട് പോവുകയോ ചെയ്യും. ഇപ്പോൾ പയ്യെ നമ്മുടെ റവ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമുക്ക് കറക്റ്റ് പാകത്തിന് റവ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നട്ട്സും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളി, ചെറിയതായിട്ട് അരിഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യമേ ചെറിയ ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് മൂപ്പായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നട്ട്സും റൈസിൻസും ചേർക്കാം. അപ്പം ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അധികം ഫ്രൈ ചെയ്ത് പോകാനും പാടില്ല. കാരണം ഇതിന് ചേർക്കുമ്പം കറക്റ്റ് ഒരു സ്മെല്ല് കിട്ടണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അത് കരിഞ്ഞ് പോകാനും പാടില്ല. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നട്ട്സ് ചേർക്കാം. ചെറിയ ഉള്ളി ഒന്ന് പാകമായി വരുമ്പോഴത്തേക്ക് നമ്മൾ നട്ട്സ് ചേർക്കണം. ഇപ്പോൾ നമ്മുടെ നട്ട്സും ചെറിയ ഉള്ളിയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് റൈസിൻസ് ചേർക്കാം. റൈസിൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അധികം വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇത് നെയ്യിൽ നല്ല ഫ്രൈ എടുത്തുകൊണ്ട് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇൻകേസ് ഇത് കുറുകി പോവുകയാണെങ്കിൽ 1 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഈവനിങ് നമുക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ്